നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് ഇടപാടിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുതിർന്ന നേതാവ് ജയറാം രമേശാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും അന്വേഷണത്തോട് കോൺഗ്രസ് പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സംഭാവനാ വിവരങ്ങൾ കൈമാറാൻ കോൺഗ്രസ് തയ്യാറാണെന്നും ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP നടത്തിയത് വൻ അഴിമതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കമ്പനികളെ ഭീഷണിപ്പെടുത്തി BJP പണം വാങ്ങിയെന്നും ജയറാം രമേശ് ആരോപിച്ചു. BJP ഇലക്ട്രൽ ബോണ്ടുകൾ സ്വന്തമാക്കിയ 4 വഴികളും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യം കോഴ വാങ്ങും, പിന്നീട് കമ്പനികൾക്ക് കരാറുകൾ നൽകും. ആദ്യം കരാർ നൽകും, പിന്നീട് കമ്പനികളിൽ നിന്ന് കോഴ വാങ്ങും. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കമ്പനികളെ ഭീഷണിപ്പെടുത്തി പണം സമാഹരിക്കും. ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് ബോണ്ട് സ്വന്തമാക്കും. എന്നിങ്ങനെയാണ് BJP ബോണ്ടുകൾ സ്വന്തമാക്കിയ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. February 15 ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ട് സ്കീം സുപ്രീംകോടതി റദ്ദാക്കിയത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SBI തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനും ഉത്തരവിട്ടിരുന്നു. 2019 മുതൽ 2024 വരെ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിച്ചത് 6,060 കോടി രൂപയാണ്. കോൺഗ്രസിന് ഈ കാലയളവിൽ ലഭിച്ചത് 1,400 കോടി രൂപയാണ്. അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയുമെല്ലാമാണ് BJP ഇത്രയും അധികം തുക സമാഹരിച്ചതെന്ന ആരോപണം ഇതിനകം ഉയർന്നിട്ടുണ്ട്. നേരത്തെ മദ്യനയ കേസിൽ മാപ്പ് സാക്ഷിയായി മാറിയ ശരത്ചന്ദ്ര റെഡ്ഡിയും അദ്ദേഹത്തിന്റെ സ്ഥാപനമായ അർബിന്ദോ ഫാർമസിയും ചേർന്ന് 59.5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നും ഇത് BJPക്കാണ് ലഭിച്ചതെന്നും AAP വക്താവും മന്ത്രിയുമായ അതിഷി മർലിന് ആരോപിച്ചിരുന്നു. കേസിൽ 2022 നവംബർ 1 അർബിന്ദോയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. പിന്നീട് പ്രതിയാക്കി, ഒടുവിൽ അയാളെ മാപ്പ് സാക്ഷിയാക്കിയെന്നും AAP വക്താവ് അതിഷി മർലിന വ്യക്തമാക്കി. ശരത്ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്ത് 5 ദിവസത്തിന് ശേഷമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് സംഭാവനയായി നൽകിയത്. ശരത്ചന്ദ്ര റെഡ്ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റെന്നും അതിഷി ചൂണ്ടിക്കാട്ടി. AAP അരവിന്ദ് കെജ്രിവാളുമായി ഒരു ബന്ധമില്ലെന്നായിരുന്നു ആദ്യം ശരത്ചന്ദ്ര റെഡ്ഡി പറഞ്ഞത്. ജയിലിൽ കിടന്നതോടെ നിലപാട് മാറ്റി. ഇതിനുശേഷമാണ് ശരത്ചന്ദ്ര റെഡ്ഡിക്ക് ജാമ്യം ലഭിച്ചത്. മദ്യനയത്തിലെ പണം ആരാർക്ക് നൽകി എന്നതിന്റെ തെളിവ് പുറത്തുവിടണമെന്നും അതിഷി ആവശ്യപ്പെട്ടു. ശരത്ചന്ദ്ര റെഡ്ഡിയെ മുൻനിർത്തി ആം ആദ്മിയെ BJP കൊടുക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് AAP ഒരു നേതാവിന്റെ വീട്ടിൽ നിന്ന് ഒരു തെളിവും പിടിച്ചെടുത്തിട്ടില്ലെന്നും അവർ പറഞ്ഞു. ശരത്ചന്ദ്ര റെഡ്ഡി 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടും അർബിന്ദോ ഫാർമ 52 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 52 കോടിയിൽ 34.5 കോടി രൂപ BJPക്കാണ് ലഭിച്ചത്. രാഷ്ട്രസമിതിക്ക് 15 കോടി രൂപയും തെലുങ്കുദേശം പാർട്ടിക്ക് 2.5 കോടിയും നൽകിയെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. 2023 ജൂൺ 1 കേസിൽ ശരത്ചന്ദ്ര റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കിയത്. അതേസമയം ജാർഖണ്ഡിൽ നിർമ്മാണത്തിനിടെ തകർന്ന സിൽഖ്യാര തുരങ്കം നിർമ്മിച്ച നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവനയായി നൽകിയത് 55 കോടിയാണെന്നും വ്യക്തമായിരുന്നു. 2019 ഏപ്രിലിനും 2022 ഒക്ടോബറിനും ഇടയിലാണ് 1 കോടി വില വരുന്ന 55 ഇലക്ട്രൽ ബോണ്ടുകൾ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള LEC വാങ്ങിയത്. 2018 ഒക്ടോബർ 26 20 അംഗ ഇൻകം ടാക്സ് സംഘം നവയുഗ ഓഫീസ് റെയ്ഡ് ചെയ്തിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റവും ഇൻകം ടാക്സ് നിയമലംഘനവും ആരോപിച്ചായിരുന്നു നടപടി. ഇത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ് കമ്പനി BJPയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. നവയുഗ ഗ്രൂപ്പിന്റെ പ്രധാന കമ്പനിയാണ് നവയുഗ എഞ്ചിനീയറിംഗ്. രാജ്യത്ത് നദിക്ക് മുകളിലുള്ള ഏറ്റവും വലിയ പാലമായ ദോലാസാദിയ ബ്രിഡ്ജ് തങ്ങൾ നിർമ്മിച്ചതായിട്ടാണ് കമ്പനി പറയുന്നത്. ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പാലത്തിന് 9.15 കിലോമീറ്ററാണ് നീളം. 2023 നവംബർ 12 നിർമ്മാണത്തിലിരിക്കെ തുരങ്കം തകർന്ന 41 തൊഴിലാളികളാണ് കുടുങ്ങിയത്. തുടർന്ന് റാറ്റ് മൈനേഴ്സ് രംഗത്തിറങ്ങി. നവംബർ 28 തൊഴിലാളികളെ രക്ഷിച്ചത്. സിൽക്യാര ടണൽ പ്രോജക്ടിന് സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് കമ്മിറ്റി 2018 അംഗീകാരം നൽകിയത്. 2022 പൂർത്തിയാക്കണമെന്നതായിരുന്നു കരാർ. എന്നാൽ പിന്നീട് തീയതി നീട്ടി നൽകി.